താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രസിഡന്റ് ഇറങ്ങിപ്പോയതായി ആരോപിച്ച് പ്രതിഷേധവുമായി എൽ ഡി എഫ്. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയം പോലും പരിഗണിച്ചില്ലെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. അതേസമയം അജണ്ടകൾ മുഴുവനായും ചർച്ച ചെയ്ത ശേഷമാണ് ഇറങ്ങിപ്പോയതെന്ന് പ്രസിഡന്റ് വി പി സ്മിതയും പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഭരണ പ്രതിപക്ഷ പോര് തുടരുന്നത്. ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗവും ബഹളത്തിൽ കലാശിച്ചു. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന കാരശ്ശേരിയിൽ തനത് ഫണ്ട് ഉപയോഗിച്ച് വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ച് നൽകണമെന്ന് അടിയന്തര പ്രമേയത്തിലൂടെ ഇടത് മെമ്പർമാർ ആവശ്യപ്പെട്ടെങ്കിലും ഒരു കാരണവശാലും തനത് ഫണ്ട് ഇക്കാര്യത്തിൽ ഉപയോഗിക്കില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞതായും പ്രസിഡന്റും യു ഡി എഫ് മെമ്പർമാരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നുവെന്ന് എൽ ഡി എഫ് മെമ്പർമാർ പറയുന്നു. തങ്ങൾ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൻ്റെ പ്രാധാന്യം പോലും മറന്ന് ഇറങ്ങിപ്പോയ പ്രസിഡന്റ് പഞ്ചായത്തിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണെന്നും പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യമായ കുടിവെള്ളം നൽകേണ്ടത് പഞ്ചായത്തിൻ്റെ പ്രാഥമിക കടമകളിൽപ്പെട്ടതാണെന്നും ഇടതംഗങ്ങൾ പറയുന്നു. ഇന്ന് ഇടതുപക്ഷ മുന്നണി ഇറങ്ങിപ്പോന്നല്ല, ഇവിടെ യു ഡി എഫിൻ്റെ മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് ബോർഡിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയല്ലുള്ളത്. ഇടതുപക്ഷ മുന്നണി ഇന്ന് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് തന്നെ അടിയന്തരമായിട്ട് അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് മുൻകാലങ്ങളിലെല്ലാം ചെയ്തതുപോലെ തന്നെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള വിതരണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ആ അടിയന്തര പ്രമേയ നോട്ടീസ് വാങ്ങിക്കൊണ്ട് ഇത് അനുവദിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബോർഡ് മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയമാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയാത്തവർ എന്തിനാണ് ഭരണം നടത്തുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇക്കാര്യം ഉന്നയിച്ച് ജില്ലാ കളക്ടറെ കണ്ട ഇടത് മെമ്പർമാരോട് തനത് ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം നൽകാൻ നിലവിൽ ഒരു നിയമ തടസ്സവും ഇല്ലെന്നും അടിയന്തരമായി നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചതായും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു. അടിയന്തരമായി കുടിവെള്ളം നൽകിയില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. കെ പി ഷാജി, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, ഇ പി അജിത്ത്, കെ കെ നൌഷാദ്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത് എന്നിവരാണ് പ്രതിഷേധിച്ചത്. അതേസമയം ഇടത് മെമ്പർമാർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയും രംഗത്തെത്തി. മുഴുവൻ അജണ്ടയും ചർച്ച ചെയ്ത ശേഷമാണ് താനും യു ഡി എഫ് മെമ്പർമാരും പോയതെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് രണ്ടരയ്ക്ക് പിന്നെ പദ്ധതി ഭേദഗതി സംബന്ധിച്ച് ഇന്ന് ഒരു അടിയന്തര ബോർഡ് കൂടിയതായിരുന്നു. അജണ്ട കഴിഞ്ഞതിന് ശേഷം, ചർച്ച കഴിഞ്ഞതിന് ശേഷം ആണ് ഇറങ്ങിപ്പോകുന്നത്. കഴിഞ്ഞ കുടിവെള്ള പ്രശ്നം അവിടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളം എത്തിച്ചു കൊടുക്കാൻ തന്നെ നമ്മൾ ആവശ്യം അവർക്ക് ഉള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ വാർഡ് പോയി അവിടുത്തെ പ്രദേശം പിന്നെ വീട്ടുകാരെ കണ്ട് അവരോട് അടുത്ത് തന്നെ വെള്ളം എത്തിച്ച് തരാമെന്ന് പറയുകയും ഇന്ന് തന്നെ നമ്മൾ പ്രശ്നമുള്ള ഏരിയ പറഞ്ഞത് തടപ്പറമ്പ് ഭാഗങ്ങളിൽ മാത്രമാണ്. അവിടേക്ക് ഇന്ന് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.